ലൈംലൈറ്റിൽ നിന്നെല്ലാം വളരെ അകന്നു കഴിയുന്നവരാണ് പ്രശസ്ത നടൻ മോഹൻലാലിൻ്റെ രണ്ട് മക്കളും പ്രണവ് മോഹൻലാലും വിസ്മയ മോഹൻലാലും. സിനിമ ചെയ്യുമ്പോൾ മാത്രം വരും എന്നല്ലാതെ അത് കഴിഞ്ഞാൽ പ്രണവിൻ്റെ അഡ്രസ്സേ ഉണ്ടാവാറില്ല. അതേസമയം മകളായ വിസ്മയ മോഹൻലാൽ കേരളത്തിൽ ആള് കൂടുന്ന പൊതുയിടത്ത് എത്താറു പോലുമില്ല. സൂപ്പർ സ്റ്റാറിൻ്റെ മകളായിട്ട് പോലും വിസ്മയെക്കുറിച്ച് ആളുകൾക്ക് ഒന്നും അറിയുകയുമില്ല. വിസ്മയ തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവയ്ക്കുന്ന ഫോട്ടോകളിലൂടെ മാത്രമാണ് താരപുത്രിയുടെ അപ്ഡേറ്റുകൾ മോഹൻലാൽ ഫാൻസ് പോലും അറിയുന്നത്. അച്ഛൻ്റെ പാരമ്പര്യം പിന്തുടർന്ന് അഭിനയത്തിലേക്ക് വരില്ല എന്നുറപ്പുള്ള താരപുത്രിമാരിൽ ഒരാളാണ് വിസ്മയ മോഹൻലാൽ. എഴുത്തും വായനയും വരകളും യാത്രകളും മാർഷൽ ആർട്സും ക്ലേ ആർട്സുമൊക്കെയാണ് വിസ്മയയുടെ ഇഷ്ട വിനോദങ്ങൾ. സ്വന്തം ഫോട്ടോകൾ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളെക്കാൾ വിസ്മയ കൂടുതലും പങ്കുവയ്ക്കുന്നത് ഇത്തരം ഫോട്ടോകളും വീഡിയോകളും ഒക്കെയാണ്. ഗ്രെയിൻസ് ഓഫ് സ്റ്റാർഡൻസ് എന്ന പുസ്തകത്തിൻ്റെ എഴുത്തുകാരിയാണ് വിസ്മയ മോഹൻലാൽ. പബ്ലിഷ് ചെയ്യാൻ വേണ്ടി എഴുതിയതല്ല, പലപ്പോഴായി എഴുതി വെച്ച കവിതകൾ ഒരു പുസ്തകമാക്കുകയായിരുന്നു എന്നൊരു സഹയാത്രികയായ ബ്ലോഗർക്ക് നൽകിയ അഭിമുഖത്തിൽ വിസ്മയ തുറന്നു പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ നാട്ടിൽ കാലുകുത്തില്ലെന്ന് പ്രണവ് മോഹൻലാലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചേട്ടൻ്റെ തനി പകർപ്പാണ് അനുജത്തി വിസ്മയയും. ഈ ചെക്കൻ ഒരു ഇത്തിരി നേരം കിട്ടിയാൽ നിലത്ത് നിൽക്കില്ല, വല്ല കുന്നോ മലയോ കയറാൻ പോകും. നടൻ പ്രണവ് മോഹൻലാലിനെ കുറിച്ച് പതിവായി കേൾക്കുന്ന പരാതിയാണിത്. എത്ര വലിയ സൗകര്യവും ആഡംബരവും ഒരുക്കി കൊടുത്താലും പ്രണവിന് മണ്ണിൻ്റെയും പുല്ലിൻ്റെയും ചെടികളുടെയും പ്രകൃതിയുടെയും ലോകത്ത് വിട്ട് മറ്റൊന്നില്ല. യാത്രയെ ഇത്രയേറെ സ്നേഹിക്കുന്ന മറ്റാരെങ്കിലും മലയാള ഭൂമിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു പോകും പ്രണവിൻ്റെ യാത്രാക്കൊതിയെല്ലാം കണ്ടാൽ. എന്നാൽ പ്രണവിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാകും അനുജത്തി വിസ്മയയെ നോക്കിയാൽ. ചേട്ടനെ പോലെ തന്നെയാണ് അനുജത്തി മായയും. നാട്ടിൽ നിൽക്കാൻ വലിയ താല്പര്യമില്ല എന്ന് തോന്നുന്നു. പ്രണവിനെ പോലെ തന്നെ വിസ്മയും എവിടെയാണെന്ന ചോദ്യത്തിന് പൊതുജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ആരാധകർക്കിടയിൽ കൃത്യമായൊരു മറുപടി ഉണ്ടാവാറില്ല. കുടുംബത്തിൻ്റെ പരിപാടികളിൽ പലതിലും പ്രണവ് വന്ന് തല കാണിക്കുമെങ്കിലും പോലും വിസ്മയെ പലയിടങ്ങളും കാണാറു പോലുമില്ല. അടുത്തിടെ അച്ചമ്മ ശാന്തകുമാരിയുടെ ജന്മദിനത്തിന് പ്രണവ് ഉണ്ടായിരുന്നെങ്കിലും വിസ്മയെ ആരും എവിടെയും കണ്ടിരുന്നില്ല. താരപുത്രിക്ക് ഉലകം ചുറ്റൽ എന്നാൽ ത്രില്ലാണ്. അതിനുദാഹരണമാണ് ഇപ്പോഴത്തെ ഈ ഒരു ഫോട്ടോകളെല്ലാം. ബാങ്കോക്കിലേക്ക് ഒരു ചെറിയ യാത്ര നടത്തിയെന്നും അതൊരു മികച്ച അനുഭവം പ്രദാനം ചെയ്തെന്നും മായ ക്യാപ്ഷനിൽ പറയുന്നുണ്ട്. ഈ നഗരത്തെ താരപുത്രിക്ക് അത്രയേറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രണവ് നടനാണെങ്കിൽ മായ എഴുത്തുകാരിയായിട്ടാണ് തന്നെ അവതരിപ്പിച്ചത്.